ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ളവർ ആരൊക്കെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സൗദി അറേബ്യൻ രാജാവും കുറെ കാലമായി പട്ടികയിലുണ്ടായിരുന്ന എലിസബത്ത് രാജ്ഞിയും ഈ ലിസ്റ്റിൽ തന്നെ ഉണ്ടോ എന്ന് അറിയണ്ടേ? നമുക്ക് നോക്കാം ആർക്കാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തെന്ന്. ആഫ്രിക്കയുടെ തെക്കൻ ഭാഗത്ത് രാജാക്കന്മാരും രാജ്ഞികളും കുടുംബങ്ങളിലൂടെയും തലമുറകളിലൂടെയും കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു രാജവാഴ്ചയിലൂടെയാണ് രാജ്യം ഇപ്പോഴും നയിക്കപ്പെടുന്നത്. രാജാവ് മിസ്വദി മൂന്നാമൻ 1986 അദ്ദേഹത്തിന്റെ 18 വയസ്സിൽ അധികാരത്തിൽ വന്നു. ഈ രാജ്യം അതിന്റെ താമസക്കാർക്ക് പട്ടയങ്ങൾ നൽകുന്നില്ല, അതിനാൽ എല്ലാം സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ്. മസ്വദി മൂന്നാമൻ രാജാവാണ് ഇപ്പോഴിവിടെ ഭരണം നടത്തുന്നത്. സംസ്ഥാനത്തിന് ഏകദേശം 1 ദശലക്ഷം ഏക്കർ വിസ്തൃതിയുണ്ട്. ജെയിംസ്, ആർദർ, ജോൺ ഇർവിംഗ് എന്നീ മൂന്ന് സഹോദരന്മാർ കാനഡയിൽ ജനിച്ചു വളർന്നവരാണ്. മെയിൻ, ന്യൂ ബ്രൗൺസ്വിക്, നോവാ സ്കോട്ടിയ എന്നിവിടങ്ങളിൽ ഇവർക്ക് ഏകദേശം 3.6 ദശലക്ഷം ഏക്കർ ഭൂമി സ്വന്തമായി ഉണ്ട്. ഈ മൂന്ന് കനേഡിയൻ സഹോദരന്മാർക്കും 1000 കണക്കിന് ചതുരശ്ര മൈൽ വനഭൂമി പാരമ്പര്യമായി ലഭിച്ചു. ടെർണർ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം ഉൾപ്പെടെ നിരവധി കമ്പനികൾ സ്ഥാപിച്ചിട്ടുള്ള അറിയപ്പെടുന്ന ഒരു സംരംഭകനാണ് ടെഡ് ടെർണർ. മിക്ക പണക്കാരെയും പോലെ അദ്ദേഹത്തിനും ധാരാളം ഭൂമിയുണ്ട്. USA മറ്റ് രാജ്യങ്ങളിലെയും ഏറ്റവും വലിയ ഭൂവുടമകളിൽ ഒരാളാണ് ടെർണർ. ആകെ 2 മില്യൺ ഏക്കറാണ് അദ്ദേഹത്തിന് സ്വന്തമായുള്ളത്. അർജന്റീനയിൽ മാത്രം അദ്ദേഹത്തിന് ഏകദേശം 110 ഏക്കർ ഭൂമിയുണ്ട്. ഈ ഭൂമിയുടെ വലിയൊരു ഭാഗവും അദ്ദേഹം പരസ്യമായി വേട്ടയാടാൻ ഉപയോഗിക്കുന്നു. തായ്ലാന്റിന്റെ രാജാവായ മഹാ വജ്രലോൺ കോട്ട് 12 മില്യൺ ഏക്കർ ഭൂമിയിലാണ് സ്വന്തം ശേഷിയിൽ ഭരിക്കുന്നത്. രാജകുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള എല്ലാ സ്വത്തുകളും അദ്ദേഹം കൈക്കലാക്കി. എന്നാൽ കാർഷിക മേഖല വളർത്തുന്നതിൽ തായ് രാജാവിന് അതിയായ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ തായ് സമ്പദ് വ്യവസ്ഥയെ ഇത് ഗുണപരമായി ബാധിക്കുമെന്ന് അദ്ദേഹം കരുതി. $618 ബില്യൺ GDP ഏറ്റവും സമ്പന്നമായ അറബ് രാജ്യങ്ങളിലൊന്നാണ് സൗദി അറേബ്യ. സൗദി അറേബ്യയിലെ സൽമാൻ രാജാവിന് ഈ അറബ് രാജ്യത്തിലെ 830,000 മൈലിലധികം വലിയ എണ്ണ നിക്ഷേപങ്ങളുടെ പൂർണ്ണ നിയന്ത്രണമുണ്ട്. ഈ ദേശങ്ങളിൽ ഖനനം ചെയ്യുന്ന എണ്ണ പ്രാദേശികമായി മാത്രമല്ല ലോകത്തിലെ പല രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുന്നു. സൗദി അറേബ്യയിൽ എണ്ണ ഉൽപ്പാദനം മാത്രമല്ല ഭൂമിയുടെ ഒരു ഭാഗം കൃഷിക്കായും ഉപയോഗിക്കുന്നു. മക്ലാഫിൻ ഓസ്ട്രേലിയൻ കുടുംബ ബിസിനസ് 1888 ആരംഭിച്ചത്. മക്ലാഫിൻ എന്റർപ്രൈസ് പൂർണ്ണമായും സ്ഥാപകന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്. അവർക്ക് 4 പേർക്കും കൂടെ 9 ദശലക്ഷം ഹെക്ടർ ഉണ്ട്. കമ്പളി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ആടുകളെ വളർത്താൻ അവർ ഭൂമി ഉപയോഗിക്കുന്നു. ഓസ്ട്രേലിയയിലും അതിന്റെ പരിസ്ഥിതിയിലും ഏറ്റവും വലിയ കമ്പളി വിതരണക്കാരിൽ ഒന്നാണ് ഈ കമ്പനി. നോർത്ത് ഓസ്ട്രേലിയൻ പാസ്റ്റൽ കമ്പനിക്ക് 6 ദശലക്ഷം ഭൂമിയുണ്ട്. ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയ കന്നുകാലി കമ്പനികളിൽ ഒന്നാണിത്. ക്യൂൻസ് ലാൻഡും വടക്കൻ പ്രദേശത്തിന്റെ ചില ഭാഗങ്ങളും അലക്സാണ്ട്രിയയുടെ ഭാഗങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. ൻ ജിയാങ് സിറ്റി മെഗാ ഫാം എന്നറിയപ്പെടുന്ന ഈ ഫാം ലോകത്തിലെ ഏറ്റവും വലിയ ഫാമാണ്. ഇത് ചൈനയിലെ ഷാങ്ഡിങ് ഡയറിയുടെയും റഷ്യയിലെ സവോണി ബാറിന്റെയും സംയുക്ത ഉടമസ്ഥതയിലാണ്. 9 ദശലക്ഷം വരുന്ന ഈ ഫാം ഏതാണ്ട് പോർച്ചുഗലിന്റെ വലുപ്പമാണ്. ഫാമിലാകെ 1000 പശുക്കളുണ്ട്. അവയ്ക്ക് 8,000 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ബ്രിട്ടീഷ് ബിസിനസ്മാനായ ജോ ലൂയിസ് ഓസ്ട്രേലിയൻ അഗ്രികൾച്ചറൽ കമ്പനിയുടെ മേജർ ഷെയർ ഹോൾഡറാണ്. നോർത്തേൺ ടെറിട്ടറിയുടെയും ക്യൂൻസ് ലാൻഡിന്റെയും ഇടയിൽ 7 മില്യൺ ഹെക്ടറോളം ഭൂമി ഇദ്ദേഹത്തിന് സ്വന്തമായുണ്ട്. ലൂയിസിന്റെ ടാവിസ്റ്റോ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ 15 രാജ്യങ്ങളിലായി 200+ കമ്പനികളുണ്ട്. അമേരിക്കയിലും അർജന്റീനയിലും ഇദ്ദേഹത്തിന് സ്വത്തുവകകളുണ്ട്. ഓസ്ട്രേലിയക്കാരിയായ ജിന റെയിൻഹാർട്ടാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂസ്വത്ത് കൈവശം വെച്ചിരിക്കുന്ന ആൾ. 12 മില്യൺ ഹെക്ടർ സ്ഥലമാണ് ഇവരുടെ കൈവശമുള്ളത്. സ്വന്തമായി ഒരു മിനറൽ കമ്പനി നടത്തുകയാണ് ഇവർ. ഫോർബ്സിന്റെ കണക്ക് പ്രകാരം 2019 ഇവരുടെ ആസ്തി ഏതാണ്ട് $14.8 ബില്യൺ ആയിരുന്നു. ഓസ്ട്രേലിയയുടെ ആകെ ഭൂവിസ്തൃതിയുടെ 1.5% ഇവരുടെ കയ്യിലാണ്. ഭൂമിയുടെ ആകെ ഭൂവിസ്തൃതിയുടെ സിംഹഭാഗവും ഇന്ന് ഇതുപോലെയുള്ള ആളുകളുടെ കയ്യിലാണ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർ ഇപ്പോഴും നമ്മുടെ ഇടയിലുള്ളപ്പോൾ EMSന്റെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പ്രസക്തി ഏറി വരികയല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.